നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബൊറൂസിയയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ 2ാം പകുതിയിൽ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, ഡാനി കാർവഹൽ എന്നിവർ നേടിയ ഗോളുകളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ക്ലബിന്റെ ചരിത്രത്തിലെ 15ാമത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയും ചെയ്തു. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ UCL കിരീടങ്ങൾ ഉള്ള ക്ലബ്ബ് അതിപ്പോൾ റയൽ മാഡ്രിഡ് തന്നെയാണ്. മത്സരത്തിന്റെ 1ാം പകുതിയിൽ റയൽ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. വിനീഷ്യസ് ജൂനിയറും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 1ാം പകുതിക്ക് പിരിഞ്ഞ സമയത്ത് വിനീഷ്യസ് ജൂനിയറെ താൻ ചീത്ത വിളിച്ചു എന്നുള്ള കാര്യം കാർലോ ആഞ്ചലോട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2ാം പകുതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത വിനി ഒരു ഗോൾ നേടുകയും ചെയ്തിരുന്നു. കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫസ്റ്റ് ഹാഫിന് ശേഷം ഞാൻ ചെറിയ രീതിയിൽ വിനിയെ ചീത്ത പറഞ്ഞിരുന്നു. കാരണം 1ാം പകുതിയിൽ ഞങ്ങൾ വളരെ അലസരായി കൊണ്ടാണ് കളിച്ചത്. ഞങ്ങൾ ബോളുകൾ നഷ്ടപ്പെടുത്തി. അവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കളിക്കാൻ ഞങ്ങൾ അനുവദിച്ചു. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ ഞങ്ങൾ താളം കണ്ടെത്തി, പിഴവുകൾ കുറഞ്ഞു. ഇതോടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഇതാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മിന്നുന്ന പ്രകടനമാണ് ഈ ഫൈനൽ മത്സരത്തിനും വിനീഷ്യസ് ജൂനിയർ നടത്തിയിട്ടുള്ളത്. 2 UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ വിനി സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലത്തെ കലാശ പോരാട്ടത്തിൽ 8 ഡ്രിബിളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മെസ്സിക്ക് ശേഷം ആദ്യമായാണ് ഒരു താരം UCL ഫൈനലിൽ ഇത്രയധികം ഡ്രിബിളുകൾ പൂർത്തിയാക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.